രാഷ്ട്രീയ കേരളം വിചാരിച്ചതുപോലെ തന്നെ പാലായിൽ മാണി സി കാപ്പൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നു. എൻ സി പി കോട്ടയം ആലപ്പുഴ കമ്മിറ്റികൾ കാപ്പനൊപ്പമാണ്. പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും പ്രഖ്യാപനം. നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ നടക്കുന്നത്. പാർട്ടി ചിഹ്നത്തിലായിരിക്കില്ല മത്സരിക്കുക എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇന്ന് രാവിലെയാണ് സി പി എം പാലാ സീറ്റിൽ നിലപാട് വ്യക്തമാക്കിയത്. പാലാ സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന് സി പി എം എൻ സി പിയെ ഔദ്യോഗികമായി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഫുൽ പട്ടേലിനെ ഇക്കാര്യം അറിയിച്ചത്. പാലാ സീറ്റ് മാത്രമല്ല രാജ്യസഭാ സീറ്റും എൻ സി പിക്ക് നൽകില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തെ അദ്ദേഹം അറിയിച്ചു. മാണി സി കാപ്പനോട് കുട്ടനാട് സീറ്റിൽ മത്സരിക്കാനാണ് പിണറായിയുടെ നിർദ്ദേശം. പാല ഒഴികെയുള്ള 3 സീറ്റ് എൻ സി പിക്ക് നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കുട്ടനാട്ടിൽ മത്സരിക്കാനില്ലെന്നാണ് മാണി സി കാപ്പൻ പറയുന്നത്. ഇതോടെ ചർച്ചയ്ക്കായി കേരളത്തിലേക്കുള്ള പ്രഫുൽ പട്ടേലിന്റെ യാത്ര റദ്ദാക്കി. എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി മാണി സി കാപ്പൻ ഇന്ന് കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് സി പി എമ്മിന്റെ നിലപാട് പുറത്തു വന്നത്. ഇതോടെ പാല സീറ്റിന്റെ പേരിൽ അതൃപ്തിയുള്ള മാണി സി കാപ്പൻ മുന്നണി വിടുമെന്ന് ഉറപ്പായി. എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരനെ അടിയന്തരമായി ശരത് പവാർ ഡൽഹിക്ക് വിളിപ്പിച്ചു. രാജ്യസഭാ സീറ്റ് നൽകില്ലെന്നും പാല സീറ്റ് നൽകില്ലെന്നും സി പി എം സംസ്ഥാന നേതൃത്വം നിസ്സംശയം പറഞ്ഞ സാഹചര്യത്തിൽ എൻ സി പി ഇടതുപക്ഷം വിടും. എൻ സി പി എൽ ഡി എഫ് വിടുമോ എന്ന കാര്യം മാണി സി കാപ്പൻ ശരത് പവാറുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയാം. സിറ്റിംഗ് സീറ്റ് പോലും നൽകാനാകാത്ത സാഹചര്യത്തിൽ അവഗണന സഹിച്ച് എൻ സി പി എൽ ഡി എഫിൽ തുടരാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. പാലയോ രാജ്യസഭാ സീറ്റോ നൽകില്ലെന്ന തീരുമാനമാണ് സി പി എം അറിയിച്ചത്. ഫോണിൽ വിളിച്ചായിരുന്നു പ്രഫുൽ പട്ടേലിനോട് തീരുമാനം പറഞ്ഞത്. സിറ്റിംഗ് സീറ്റ് പോലും നിഷേധിച്ച സാഹചര്യത്തിൽ ഇനി മുന്നണിയിൽ തുടരേണ്ടതില്ലെന്ന തീരുമാനം എൻ സി പിയെ കൊണ്ട് എടുപ്പിക്കാൻ കാപ്പൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭാഗം ഇടതിനൊപ്പം നിൽക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 10 ജില്ലാ കമ്മിറ്റികൾ ഒപ്പമുണ്ടെന്നാണ് ശശീന്ദ്രൻ വിഭാഗത്തിന്റെ നിലപാട്. ഇതോടെ എൻ സി പി പിളരും, വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുമെന്ന വാക്ക് അന്വർത്ഥമാകുകയാണ്. മാണി സി കാപ്പൻ വന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു.